അച്ഛന് പ്രായമായതോടുകൂടി പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ച് പെയിന്റിംഗ് ജോലി തിരഞ്ഞെടുത്ത ആളാണ് കറ്റാനം സ്വദേശിയായിട്ടുള്ള വിഷ്ണു. കറ്റാനം എന്ന് പറയുന്നത് കായംകുളത്തിന് അടുത്തുള്ള സ്ഥലമാണ്. ആലപ്പുഴ ജില്ലയുടെ തെക്കേ അറ്റം ഉള്ള ഒരു പ്രദേശമാണ് കറ്റാനം എന്ന് പറയുന്നത്. അവിടെയാണ് വിഷ്ണുവിൻ്റെ സ്ഥലം. അച്ഛന് പ്രായമായി, പിന്നീട് വീട്ടിലേക്കുള്ള ചെലവിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ വീട് കുടുംബം പുലർത്താൻ വേണ്ടിയിട്ടാണ് വിഷ്ണു പഠനം ഉപേക്ഷിച്ചതും പെയിൻറ്റിങ് ജോലിക്ക് പോയതും. പക്ഷേ വിഷ്ണുവിൻ്റെ കഷ്ടകാലം എന്ന് പറയാതിരിക്കാൻ വയ്യ. അദ്ദേഹത്തിന് വൈദ്യുത ആഘാതമേറ്റു, നേരെ അദ്ദേഹത്തെ കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. അത്തരമൊരു ഘട്ടത്തിൽ കോട്ടയം മെഡിക്കൽ കോളേജ് വിഷ്ണുവിനെ ഏറ്റെടുക്കാൻ തയ്യാറായില്ല. ഉടൻ തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. അബോധാവസ്ഥയിലായിരുന്നു വിഷ്ണുവിനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ അവർക്ക് സാധിച്ചെങ്കിലും ശരീരത്തിൻ്റെ ചലനശേഷി വിഷ്ണുവിന് പൂർണ്ണമായും നഷ്ടപ്പെട്ടു. അന്ന് ചികിത്സയ്ക്കായി 800,000 രൂപയാണ് ചിലവായത്. അന്നന്നത്തെ വരുമാനത്തിൽ ജീവിക്കുന്ന വിഷ്ണുവിൻ്റെ കുടുംബം ഏറെ ബുദ്ധിമുട്ടിയാണ് ഈ 800,000 രൂപ കണ്ടെത്തിയത്. വലിയ സാമ്പത്തിക ബാധ്യത ഇതോടുകൂടി വിഷ്ണുവിൻ്റെ കുടുംബത്തിന് വന്നു ചേർന്നു. നേരത്തെ തന്നെ ദാരിദ്ര്യമുള്ള ഒരവസ്ഥയിലായിരുന്നു വിഷ്ണു ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് പഠനം പോലും ഉപേക്ഷിച്ചുകൊണ്ട് പെയിൻറ്റിങ് ജോലിക്ക് പോയത്. അവിടെ വെച്ചാണ് പിന്നീട് വൈദ്യുതാഘാതമേറ്റതും ഇത്തരത്തിൽ ചികിത്സയ്ക്കായി 800,000 രൂപ അവിടുന്ന് വീടും ഒക്കെ കടം വാങ്ങി ചികിത്സ പൂർത്തീകരിച്ചതും. പക്ഷേ വിഷ്ണു കിടന്നുപോയി. അദ്ദേഹത്തിന് ഇപ്പോൾ എഴുന്നേക്കാൻ വയ്യാത്ത അവസ്ഥയിലാണ്. ആ വീഴ്ചയിൽ തുടർന്നുണ്ടായ ചികിത്സയും വിഷ്ണുവിനെ വൃക്കരോഗിയും മൂത്രസംബന്ധമായ മറ്റ് അസുഖങ്ങളുമുള്ള ഒരാളാക്കി മാറ്റി. അതിൻ്റെ ചികിത്സ ഇനി ആരംഭിക്കേണ്ടതായിട്ടുണ്ട്. വിഷ്ണുവിന് ചലനശേഷി തിരിച്ചു ലഭിക്കണമെങ്കിൽ ഒരുപാട് കാലത്തെ ഫിസിയോതെറാപ്പിയും വേണ്ടി വരും. എന്നാൽ അതൊന്നും ചെയ്യാനുള്ള സാമ്പത്തിക ശേഷി ഇപ്പോൾ വിഷ്ണുവിൻ്റെ കുടുംബത്തിനില്ല. അനിർദ്ധന കുടുംബത്തിൻ്റെ താമസം ഇപ്പോൾ പുറംപോക്ക് ഭൂമിയിലേക്ക് മാറിയിരിക്കുന്നു. 23 വയസ്സെന്ന ചെറിയ പ്രായത്തിൽ തന്നെ ചലനശേഷി നഷ്ടപ്പെട്ട് കിടക്കലാക്കേണ്ടി വന്ന ദുരിതം പേറുകയാണ് വിഷ്ണു. തിരിച്ചു വരാനുള്ള ഏക തടസ്സം കുടുംബത്തിൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണ്. സാമ്പത്തിക ബുദ്ധിമുട്ട് പരിഹരിച്ചാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് വിദഗ്ധ ചികിത്സ ലഭിക്കുകയും ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയും. അതേപോലെ തന്നെ കുടുംബത്തിൻ്റെ ഏക അത്താണിയായിട്ടുള്ള വിഷ്ണുവിന് കുടുംബം തുടർന്ന് പുലർത്താനും കഴിയും. പക്ഷേ നിർഭാഗ്യവശാൽ ഇപ്പോൾ അദ്ദേഹം കടത്തിൻ്റെ പുറത്ത് കടത്തിൽ നിൽക്കുകയാണ് ആ ഒരു കുടുംബം. അതുകൊണ്ട് ഈ വിഷ്ണുവിനെ സഹായിക്കാൻ മനസ്സുള്ളവർ ഈ അക്കൗണ്ട് വിവരങ്ങൾ നൽകുന്നു. അതിലേക്ക് സാമ്പത്തിക സഹായമടക്കമുള്ളവ എത്തിച്ചാൽ തീർച്ചയായും ഒരു കുടുംബമായിരിക്കും രക്ഷപ്പെടുക. അതിൻ്റെ വിശദാംശങ്ങൾ, അക്കൗണ്ട് വിശദാംശങ്ങൾ ഇതാണ്. ജയരാജൻ എം ആർ, അക്കൗണ്ട് നമ്പർ 6702878425 IFSC SBIN 00702216 ബ്രാഞ്ച് നെടുങ്കണ്ടം. ഫോൺ 9961147813. ഇതാണ് വിഷ്ണുവിനെ ബന്ധപ്പെടാനുള്ള നമ്പരും സഹായിക്കാനുള്ള ബാങ്ക് അക്കൗണ്ടിൻ്റെ വിശദാംശങ്ങളും.